ചിലവഴിക്കുന്നത്. ന്യൂസ് 18 തിരൂർ. മലപ്പുറത്ത് നമ്മൾ പോകുന്നത് കാസർഗോഡേക്കുള്ള ഒരു വ്യത്യസ്ത കാഴ്ചയിലേക്കാണ് പോകുന്നത്. പലരും ഈ പക്ഷികളെ വളർത്തുന്നത്, പട്ടികളെ വളർത്തുന്നത്, പൂച്ചകളെയും പശുക്കളെയും ഒക്കെ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തവളകളെ സ്വന്തം അരുമകളായി കാണുന്ന ഒരു കുടുംബം കാസർഗോഡുണ്ട്. ആ വിശേഷത്തിലേക്കാണ് പ്രഭാത കേരളം ഇനി കടക്കുന്നത്. ശരം കോയമ്പുരത്തെ ഗീതയ്ക്കും കുടുംബത്തിനും തവളകൾ എന്നാൽ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ്. 3 വർഷം മുൻപ് ഒരു മഴക്കാലത്താണ് വീട്ടുമുറ്റത്തേക്ക് വലിയ തവളയെത്തുന്നത്. സ്നേഹത്തോടെ പരിചരിച്ച തവള വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത പുഴയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. എന്നാൽ തവള വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇവയെ സംരക്ഷിച്ചു. തവള ഇപ്പോൾ ഇവരുടെ അരുമയാണ്. കയ്യിലെടുത്ത് തലോടാം, ഒപ്പം കൊണ്ടുപോകാം. മകൾ ആരതിയും ഇവരുടെ കൂട്ടുകാരിയാണ്. ഇപ്പോൾ 6 വലിയ തവള ഗീതയുടെ അരുമകളായി വളരുന്നു. ഇതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് ഒരു 3-4 വർഷം മുന്നേ ഒരു നമുക്കിവിടെ വന്ന സമയത്ത് ആദ്യമല്ല ഇത് മണ്ണിലാണ് ഉണ്ടായത്. മണ്ണിൽ താമസിക്കും. പിന്നെ നമുക്കിവിടെ സ്ഥിരം കോഴി വളർത്തുന്നതാണ്. അങ്ങനെ കോഴി വളർത്തുന്ന സമയത്ത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇത് ഭക്ഷിക്കും. ഇത് ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ 1-2 പ്രാവശ്യം അടുത്തുള്ള പുഴയിലും അടുത്തുള്ള തോട്ടിലെല്ലാം കൊണ്ട് ഉപേക്ഷിച്ചതാണ്. നമ്മൊരു സന്തോഷത്തോടെ വന്നിരിക്കുന്ന സമയത്ത് 2-3 ദിവസം കഴിയുമ്പോൾ ഇതാദ്യം വന്നിട്ട് ആ മണ്ണിൽ തന്നെ അതേ സ്ഥലത്ത് അവിടെ കിടക്കും. തവളയ്ക്ക് പുറമെ 8 പൂച്ചകളും 2 നായ്ക്കളും ഉണ്ട്. എല്ലാത്തിനും പിന്തുണയുമായി ഭർത്താവ് കാലിച്ചാനടുക്കം ഹൈസ്കൂൾ അധ്യാപകനായ KP ബാബുവും മക്കൾ അശ്വതിയും ആരതിയും ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് തവളകളുടെ വിശേഷം.